ഒരുപക്ഷെ ഹോളിവുഡ് സിനിമകൾ കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഫാന്റസി സിനിമകൾ നമുക്ക് തന്നിരിക്കുന്നത് തമിഴ് സിനിമാ ലോകമാണ്. ഫാന്റസി, കോമഡി, തഗ് എന്നിവ നന്നായി ചേർത്ത നല്ല ഒരു അടിപൊളി പടമാണ് മാർക്ക് ആന്റണി. വെൽക്കം ടു ദ വേൾഡ് ഓഫ് മാർക്ക് ആന്റണി മാമേ. എല്ലാ റിവ്യൂവേഴ്സും സിനിമ കാണാമെന്ന പ്രേക്ഷകരും പറഞ്ഞ അതേ ക്ലീഷ ഡയലോഗിൽ നിന്ന് പറഞ്ഞ് ഞാനും തുടങ്ങട്ടെ. ഈ സിനിമ കാണാൻ ഒരേ ഒരു കാരണമാണ് എനിക്കുണ്ടായത്. എസ് ജെ സൂര്യ. എസ് ജി സൂര്യയുടെ പൂണ്ടുവിളയാട്ടമായിരുന്നു സിനിമ മുഴുവൻ. അതിന്റെ മുഴുവൻ ക്രെഡിറ്റും നമുക്ക് കൊടുക്കാൻ കഴിയുന്നത് ഡയറക്ടർക്കും നായകൻ വിശാലിനുമാണ്. കാരണം ഡയറക്ടർ കഥ പറയുമ്പോൾ തന്നെ തന്റെ റോള് സൈഡായി പോകുമെന്ന് വിശാലിന് കൃത്യമായ ബോധ്യമുണ്ടായിരുന്നു. എന്നിട്ടും അദ്ദേഹം ആ റോള് ചെയ്തു. ഒരു നല്ല ഫാൻസി മോഡ് പിടിക്കുന്ന രീതിയിൽ തന്നെയാണ് അഭിനന്ദൻ രാമാനുജത്തിന്റെ ഫ്രെയിമുകൾ. മാക്സിമം കളർഫുള്ളായി തന്നെ അദ്ദേഹം സിനിമ മൊത്തം ചെയ്തു വെച്ചിട്ടുണ്ട്. ഒരുപാട് നാളുകൾക്ക് ശേഷം വിശാലിന്റെ ഒരു കരിയർ ബെസ്റ്റ് പെർഫോമൻസ് തന്നെയായിരുന്നു മാർക്ക് ആന്റണി. പക്ഷേ അതൊന്നും നമുക്ക് കാണാൻ കഴിയില്ല. കാരണം അത്രയ്ക്കും ലൗഡായും അത്രയ്ക്കും അടിപൊളിയുമായിട്ടാണ് എസ് ജെ സൂര്യ തന്റെ പെർഫോമൻസ് നമുക്ക് മുന്നിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. വിജയ് വേലുക്കുട്ടിയുടെ എഡിറ്റിങ്ങും വിജയ് മുരുകന്റെ ആർട്ടും സെറ്റുമെല്ലാം വളരെയധികം മികച്ചത് തന്നെയായിരുന്നു. പീറ്റർ ഹെയ്ൻ, തനിൽ കണ്ണൻ, ദിലീപ് സുബ്ബരായൻ, ദിനേശ് സുബ്ബരായൻ എന്നിങ്ങനെയുള്ള സ്റ്റണ്ട് മാസ്റ്റേഴ്സും അജാസ് പൂക്കാടനെ പോലെയുള്ള സ്റ്റണ്ട് എഡിറ്റർ ഉണ്ടായിട്ട് പോലും ഈ സിനിമയിലെ ആക്ഷൻ രംഗങ്ങളെല്ലാം തന്നെ ആവറേജ് ആയിട്ട് മാത്രമാണ് എനിക്ക് തോന്നിയത്. ജി വി പ്രകാശ് കുമാറിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും മ്യൂസിക്കും നമുക്ക് വളരെ ഫ്രഷായി തന്നെ ഫീൽ ചെയ്യും. അങ്ങനെ തനി ഫെസ്റ്റീവ് മൂഡിലുള്ള നന്നായി ചിരിക്കാൻ കഴിയുന്ന ഒരു അടിപൊളി തമിഴ് പടമാണ് മാർക്ക് ആന്റണി. പോലീസ്.